പ്രിയമുള്ളവരെ എല്ലാവരെയും അഭിവാദ്യം ചെയ്യുകയാണ്. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് ഞാൻ പറയാൻ പോകുന്നത്. ആ അറിവ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് ദൃശ്യമാധ്യമങ്ങളിൽ നിന്നും വാർത്താമാധ്യമങ്ങളിൽ നിന്നും നവമാധ്യമങ്ങളിൽ നിന്നുമാണ്. അത് നിങ്ങൾ അറിയാൻ തുടങ്ങിയത് ഇന്നലെ വൈകുന്നേരം മുതലാണ്. അതൊരു കൊലപാതകമാണ്, മലപ്പുറം ജില്ലയിലെ തുവ്വൂരിലുണ്ടായിട്ടുള്ള ഒരു കൊലപാതകം. കൊല്ലപ്പെട്ടിട്ടുള്ളത് 34 വയസ്സുള്ള സുജിത എന്ന് പറയുന്ന ഒരു കൃഷിഭവനിലെ ജോലിക്കാരിയാണ്. അവരെ കൊന്ന പ്രതിയെ ഇന്നലെ പിടുത്തം കിട്ടി. ആ പ്രതിയുടെ പേര് വിഷ്ണു എന്നാണ്. തുവ്വൂരിലുള്ള ഒരു ചെറുപ്പക്കാരി കൊല്ലപ്പെട്ടു. വിഷ്ണു അടക്കം 4 പേരെ പോലീസ് പിടികൂടി. ഇതൊക്കെയാണ് ഇന്ന് നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ ദൃശ്യമാധ്യമങ്ങളിലും എഴുതി കാണിക്കുന്നതും വാർത്ത കാണിക്കുന്നതുമെല്ലാം. അവരുടെ മൃതശരീരം എടുക്കുന്നതും ഈ പ്രതിയെയും എല്ലാം കാണിക്കുന്നുണ്ട്, പ്രതിയുടെ ചിത്രവും കാണിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആ പ്രതിയുടെ പേരിനപ്പുറം അവരുടെ രാഷ്ട്രീയം പറയാൻ ഒരു മാധ്യമങ്ങളും ശ്രമിച്ചിട്ടില്ല. അതുകൊണ്ടാണ് എന്താണ് അയാളുടെ രാഷ്ട്രീയം, എന്താണ് ഈ വാർത്താമാധ്യമങ്ങൾ ഈ പേര് മറച്ചു വെക്കാനുള്ള വർത്തമാനകാലത്തിൻ്റെ പ്രത്യേകത, ഇത് പറഞ്ഞു പോകണം എന്ന് മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഈ വിഷ്ണുവും ഒരു കോൺഗ്രസ്സുകാരനാണ്, സാധാ കോൺഗ്രസ് അല്ല, കോൺഗ്രസിൻ്റെ മണ്ഡലം സെക്രട്ടറിയാണ്. ഇയാളാണ് ഈ സ്ത്രീയെ കഴുത്ത് ഞെരിച്ച് കൊന്നു എന്നാണ് ഇപ്പം നമുക്ക് കിട്ടുന്ന വിവരം, ഇപ്പോൾ വാർത്താമാധ്യമങ്ങളിൽ വരുന്ന വിവരം. കഴുത്ത് ഞെരിച്ച് കൊന്ന് ഒരു ദിവസം വീട്ടിൽ സൂക്ഷിച്ച് എന്നിട്ട് രാത്രി ഒരു കുഴി കുത്തി അതിലടക്കം ചെയ്ത് കോൺക്രീറ്റ് ചെയ്ത് അതിൻ്റെ മുകളിൽ ഒരു കോഴിക്കുടി സ്ഥാപിച്ചു. ഈ സ്ത്രീയെ കാണാതായ ദിവസം മുതൽ പോലീസിൽ പരാതിയുണ്ട്. കരുവാരക്കുണ്ട് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ സ്ത്രീയെ കാണാതായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവരെ കാണാതായി എന്നും ഇവരെക്കുറിച്ച് വിവരം കിട്ടുന്നവർ അടിയന്തരമായി പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടണമെന്നും പറഞ്ഞിട്ട് പോലീസ് ഒരു അറിയിപ്പിറക്കി. അത് മാക്സിമം ഷെയർ ചെയ്യണം എന്നും ആവശ്യപ്പെട്ടിരുന്നു. അത് ഷെയർ ചെയ്ത ഒരു മഹാൻ കൂടിയാണ് ഈ വിഷ്ണു എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ മണ്ഡലം സെക്രട്ടറി. അടിയന്തരമായി ഈ കാര്യം അന്വേഷിച്ച് പോലീസുമായി ബന്ധപ്പെടണം. എന്നിട്ടും അയാൾക്ക് ഇതിനെക്കുറിച്ചുള്ള ആകാംക്ഷയും സങ്കടവും ഒന്നും തീർന്നില്ല. പുള്ളി എന്ത് ചെയ്തു? പുള്ളി മാത്രമല്ല, പുള്ളിയുടെ നേതൃത്വത്തിൽ തുവ്വൂര് കോൺഗ്രസിന് അത്യാവശ്യം ശക്തിയുള്ള ഒരു പ്രദേശമാണ്, എനിക്ക് നേരിട്ട് അറിയാവുന്ന പ്രദേശമാണ് മലപ്പുറം ജില്ലയിലെ, ഞാൻ കോഴിക്കോടുകാരനാണെങ്കിലും. ആ തുവ്വൂരിലെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു മാർച്ച് പ്രഖ്യാപിച്ചു. 23-ാം തീയതി ബുധനാഴ്ച നാളെയായിരുന്നു പോലീസ് സ്റ്റേഷനിലേക്ക് ആ മാർച്ച് നടക്കേണ്ടിയിരുന്നത്. ആ മാർച്ചിൽ ആരൊക്കെ പ്രസംഗിക്കും? KPCCയുടെ ജനറൽ സെക്രട്ടറിയായ അനിൽകുമാറുണ്ട്, വണ്ടൂർ MLA. ഈ തുവ്വൂർ അടക്കമുള്ള പ്രദേശം വണ്ടൂരാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വണ്ടൂർ MLA ഉണ്ട്, പുള്ളി നിർബന്ധമായി പങ്കെടുക്കണമല്ലോ. അതുപോലെ തന്നെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് VS ജോയി ഉണ്ട്. പിന്നെയോ നിലമ്പൂരിൻ്റെ തൊട്ടടുത്ത് അത് 30 മിനിറ്റ് യാത്ര ചെയ്യാനുള്ള ദൂരേ ഉണ്ടാവുള്ളൂ നിലമ്പൂരിൽ നിന്ന്. നിലമ്പൂരിലെ പ്രമുഖനായ കോൺഗ്രസ് നേതാവ് ആര്യാടൻ ഷൗക്കത്ത് ഉണ്ടാവും. ഇവരൊക്കെ നാളെ നടക്കേണ്ടിയിരുന്ന പോലീസ് സ്റ്റേഷൻ മാർച്ചിൽ വലിയ ഉജ്ജ്വലമായി പ്രസംഗിക്കേണ്ടതായിരുന്നു, പൊട്ടിത്തെറിക്കേണ്ടതായിരുന്നു. ആർക്കെതിരിൽ? പിണറായി വിജയൻ എതിരിൽ. കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണം. എന്താ കാരണം? 34 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരിയെ കാണാതായിരിക്കുന്നു. ഇന്ന് വരെ പോലീസിന് അന്വേഷിച്ചവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിണറായിയുടെ കാലത്ത് സ്ത്രീകൾ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്, അവർ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പിണറായി വിജയൻ രാജിവെക്കണം. മാത്രമല്ല, ഇത് ജനങ്ങൾ വിലക്കെടുത്തിട്ട് പുതുപ്പള്ളിയിലെ ജനങ്ങൾ ഈ കാഴ്ച കാണണം. എന്നിട്ടോ പുതുപ്പള്ളിയിൽ ഈ പിണറായി വിജയന്റെ ധിക്കാരമായ നടപടിക്കെതിരെ പ്രതികരിക്കണം. പോലീസിനെ പോലീസിന് ഒന്നും ചെയ്യാൻ കഴിയാത്ത, നിഷ്ക്രിയത്വം പാലിക്കുന്ന, ഇവിടെ സ്ത്രീകൾക്ക് പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത ഈ കാലഘട്ടത്തിൽ പിണറായി വിജയനെ തോൽപ്പിക്കേണ്ടത്, ആ സർക്കാരിനെ, കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ തോൽപ്പിക്കേണ്ടത് നാടിൻ്റെ ആവശ്യമാണ്. അതിന് കിട്ടിയ ഏറ്റവും നല്ല അവസരമാണ് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ പിണറായി വിജയനെ തോൽപ്പിക്കണം. എന്താ കാരണം? സുജിത എന്ന് പറയുന്ന ഒരു പെണ്ണിനെ കാണാതായിരിക്കുന്നു. ദിവസങ്ങളായിട്ട് പോലീസ് അന്വേഷിച്ചിട്ട് അതിൻ്റെ ഉത്തരം കിട്ടുന്നില്ല. നോക്ക് നിങ്ങൾ, ഇതല്ലേ ആയിരുന്നോ നാളെ സംഭവിക്കേണ്ടിയിരുന്നത്? ഇപ്പോൾ നാണം കെട്ട് കോൺഗ്രസ്സുകാർ ആ മാർച്ച് മാറ്റിയിരിക്കുകയാണ്. എന്താ കാരണം? കൊന്നത് കോൺഗ്രസ്സാണ്, യൂത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ്. മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലീസ് സ്റ്റേഷൻ മാർച്ചിൽ കരുവാരക്കുണ്ട് പോലീസ് സ്റ്റേഷന്റെ മുമ്പിലിരുന്ന് പൊട്ടിത്തെറിച്ച് കേരളത്തിലെ പിണറായിയെ തെറി പറയേണ്ടെന്ന് ഉത്തരവാദിത്തം ഉണ്ടായിരുന്ന ആർക്കായിരുന്നു? VS ജോയിക്ക്, DCC പ്രസിഡന്റിന്. VS ജോയിയെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഫോട്ടോ ആണ് ആരുടെ? ഈ വിഷ്ണുവിന്റെ ചിത്രമുള്ളത്. പിന്നെയോ അനിൽകുമാറിന്റെ തോളത്ത് കൈയിട്ട് കൂട്ടുകാരെ പോലെ നിൽക്കുന്ന ഫോട്ടോ ആണ് ഉള്ളത്. പിന്നെയോ ആര്യാടൻ ശൗക്കത്തിനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന വിഷ്ണുവിന്റെ ഫോട്ടോ ആണ്, കോൺഗ്രസിന്റെ ഫോട്ടോ ആണ് നമ്മൾ കാണുന്നത്. പക്ഷെ നിങ്ങൾ നോക്ക്, നമ്മുടെ നാട്ടിലെ നെറികെട്ട മാധ്യമങ്ങൾ ഈ ചിത്രം കൊടുക്കുന്നുണ്ടാവും.
ഈ പ്രതിയുടെ ചിത്രം മാത്രമാണ് കൊടുക്കുന്നത്. ഈ കോൺഗ്രസ് നേതാക്കളുടെ കൂടെയുള്ള ചിത്രം കൊടുക്കുന്നുണ്ടോ? കോൺഗ്രസിന്റെ മണ്ഡലം സെക്രട്ടറിയാണ് ഈ പ്രതി എന്ന് പറയുന്നുണ്ടോ? മലയാള മനോരമയടക്കം നിങ്ങൾ നോക്ക്, മനോരമയിൽ വന്ന ഒരു വാർത്ത ഞാനിപ്പോഴും നോക്കുക, നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, അത് മറന്നുപോകാൻ സാധ്യതയില്ല. ഈ അടുത്താണ് യുവതിയെ പീഡിപ്പിച്ചു CPM നേതാവിന്റെ മുൻ ഡ്രൈവർ അറസ്റ്റ്. യുവതിയെ പീഡിപ്പിച്ചതിന് CPM നേതാവിന്റെ മുൻ ഡ്രൈവർ, അയാൾ ഏതാ പാർട്ടി, അയാളിപ്പോ ഡ്രൈവറാണോ, ഒന്നും പ്രശ്നമില്ല. CPM എന്ന ഒരു വാക്ക് അവിടെ തരണം. ഈ അടുത്ത കാലത്ത് കണ്ടില്ല നിങ്ങൾ പത്രത്തിൽ വന്ന മറ്റൊരു വാർത്ത, CPM നേതാവിന്റെ വീടിനടുത്തുള്ള ഇടവഴിയിൽ നിന്ന് മയക്കുമരുന്ന് പിടികൂടി. അയാളുടെ വീട്ടിനടുത്തേക്ക് പോകുന്ന ഇടവഴിന്ന മയക്കുമരുന്ന് പിടികൂടി, അത് മറ്റാരോ ആണ്. പക്ഷേ തൊട്ടടുത്ത് CPM നേതാവിന്റെ വീടുണ്ട്. വാർത്തയിൽ വരുമ്പോൾ അതിലൊരു പഞ്ചുണ്ടല്ലോ, CPM നേതാവിന്റെ വീടിനടുത്ത് നിന്ന് മയക്കുമരുന്ന് പിടിച്ചു. CPM ഉണ്ട്, നേതാവുണ്ട്, മയക്കുമരുന്നുണ്ട്, പിടിച്ചു എന്നുണ്ട്, മൂന്നും കഴിഞ്ഞു. അതുപോലെ തന്നെയാണ് യുവതിയെ പീഡിപ്പിച്ചു, CPM നേതാവിന്റെ മുൻ ഡ്രൈവർ പിടിയിൽ, പീഡിപ്പിച്ചുന്നുണ്ട്, CPM എന്നുണ്ട്, പിടിയിൽ നിന്നുണ്ട്. നാണമുണ്ടോ ചങ്ങാതിമാരി നിങ്ങൾക്ക്? മുമ്പ് മണിയാശം പറഞ്ഞതുപോലെ ഒരു കുപ്പി, ഒരു കോഴിക്കാലും ഒരു കുപ്പിയും കിട്ടിയാൽ എന്തും എഴുന്നവർ. ഞാനിത് വെറുതെ പറയല്ല, വളരെ വ്യക്തമായ വീഡിയോ ചിത്രം വെല്ലുവിളിക്കുന്നു ഈ മാധ്യമക്കാരെ. ഇതിൽ വല്ലവർക്കും സംശയം ഉണ്ടെങ്കിൽ എന്റെ കയ്യിലുണ്ട്. മുമ്പ് മണിയാശാൻ പറഞ്ഞ ഗസ്റ്റ് ഹൗസിൽ ഇരുന്ന് മദ്യപിച്ച് തിമിർത്ത് മണിയാശാനും ഇടതുപക്ഷത്തിനും എതിരെഴുതിയ മാധ്യമങ്ങൾ ഇത് നോക്കുങ്ങൾ. ഒരു തെരഞ്ഞെടുപ്പ് കാലമായിരുന്നു, ഒരു CPM അനുഭാവിയുടെ വീട്ടിന്റെ അടുത്താണ് ഈ കൊലപാതകം നടന്നതെങ്കിൽ പുതുപ്പള്ളിയിലെ തെരഞ്ഞെടുപ്പിൽ ആളിക്കത്തിക്കുമായിരുന്നു മാധ്യമങ്ങൾ, രാത്രിയിൽ ചർച്ച വെക്കുമായിരുന്നു മാധ്യമങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിങ്ങനെ വീഡിയോ ചെയ്ത് ഈ നാട് മുഴുവൻ പ്രചരിപ്പിക്കണം, ഈ നാട്ടിലെ സകല മാധ്യമങ്ങളെയും തുറന്നു കാട്ടണം. ഒരു കോൺഗ്രസ്സുകാരൻ ക്രൂരമായി കൊല ചെയ്തത് ഈ നാട്ടുകാരോട് വിളിച്ചു പറയണം. നമുക്കറിയാം ഈ തുകൂരിൽ നിന്ന് അരമണിക്കൂർ യാത്ര ചെയ്താൽ എത്തുന്ന പ്രദേശമാണ് നിലമ്പൂർ. ആ നിലമ്പൂർ പാർട്ടി ഓഫീസിൽ നിരവധി കാലം, തന്റെ ജീവിതത്തിന്റെ നല്ലൊരു യൗവന കാലം, നിലമ്പൂർ കോൺഗ്രസ് ആഫീസ് അടച്ച് തുടച്ച് വൃത്തിയാക്കിക്കൊണ്ട് നടന്നിരുന്ന രാധ എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് കോൺഗ്രസ് ആഫീസിന്റെ ഉള്ളിലിട്ട് പാർട്ടി പതാക വിരിച്ച് അതിൽ കിടത്തി പീഡിപ്പിച്ച് ചാക്കിൽ കെട്ടി പാർട്ടി ഓഫീസിൽ വെച്ച് കുടിച്ചു മൂടിയത് ഇതേ കോൺഗ്രസ് ആണ്, ഇതേ മലപ്പുറം ജില്ലയിലാണ്. അപ്പോ ഇപ്പൊ എന്താണ് നമ്മളെ മാധ്യമങ്ങൾ കാണിക്കുന്നത്? VD സതീശനൊക്കെ ഇന്ന് പുതുപ്പള്ളിയിൽ ജോലി ചെയ്യാതെ അവിടെ ജോലിക്ക് നിന്ന ഒരു സ്ത്രീയെ പിരിച്ചുവിട്ടു, അത് ഉമ്മൻചാണ്ടിക്ക് അനുകൂലമായി പറഞ്ഞതുകൊണ്ടാന്ന് പറഞ്ഞിട്ടുള്ള പ്രചരണം നടത്തുകയാണ്, അതാ മാധ്യമങ്ങൾ കാണിക്കുന്നത്. ഈ മാധ്യമങ്ങൾക്ക് അത്യാവശ്യം ഇത് കേൾക്കുന്ന ഉളുപ്പുള്ള മാധ്യമക്കാരുണ്ടെങ്കിൽ, വാക്ക് പറയേണ്ടത് വേറെയാണ്, അതിപ്പോ ഇവിടെ ഞാൻ പ്രയോഗിക്കുന്നില്ല, ഉണ്ടെങ്കിൽ, അന്തസ്സും അഭിമാനം ഉണ്ടെങ്കിൽ എഴുതണ്ടേ മാധ്യമങ്ങൾ, പറയണ്ടേ മാധ്യമങ്ങൾ ഈ കൊലക്കേസിലെ പ്രതി കോൺഗ്രസിന്റെ മണ്ഡലം സെക്രട്ടറിയാണ്, ജില്ലാ പ്രസിഡന്റ് VD ജോയിയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ്, AP അനിൽകുമാറിന്റെ അടുത്ത സുഹൃത്താണ്, ആര്യാടൻ ചൗക്കത്തിന്റെ അടുത്ത സുഹൃത്താണ്, ഇല്ലാന്ന് വരും നിഷേധിക്കട്ടെ, മാനനഷ്ടത്തിൽ നിന്ന് കേസ് കൊടുക്കട്ടെ, തുവൂര് പോയിട്ട് അന്വേഷിക്കട്ടെ. എന്തേ ക്യാമറകൾ ഓടാത്തത് തുവൂരിലേക്ക് കോൺഗ്രസിന്റെ? അവിടെ ഈ ബോഡി എടുക്കുന്നതും മറ്റും ഒക്കെ പറയുന്നു. എന്നിട്ടും നാണം കെട്ട കേരളത്തിലെ മാധ്യമങ്ങൾ പറയാണ് ഈ വിഷ്ണുവിനെയും അയാളുടെ സഹോദരന്മാരെയും ഒക്കെ പിടികൂടിയിട്ടുണ്ട്, സ്വർണത്തിന് വേണ്ടിയിട്ടാണ് ഈ കൊലപാതകം നടത്തിയെന്നാണ് ഇപ്പൊ പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഇനി പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്യാനുണ്ട്, വരാനുണ്ട്, വിവരങ്ങൾ കൂടുതൽ വരാനൊക്കെയാണ്. ഇതാണ് കേരളത്തിലെ മാധ്യമങ്ങൾ. ഈ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് സമയത്ത് CPM അയൽവാസിയുടെ അയൽവാസിയായിരുന്ന കൊലയേപ്പ്, ഈ കൊലക്കേസുമായി ബന്ധമുണ്ടായിരുന്നെങ്കിൽ വെണ്ടക്ക അക്ഷരത്തിൽ നിരത്തുമായിരുന്ന നാണം കെട്ടുന്ന മാധ്യമ പ്രവർത്തനം. ഈ കൊലപാതകത്തിനേക്കാൾ വലിയ തെമ്മാടിത്തം ചെയ്യുന്ന ഇവരാണ്. എന്താണ് സത്യമെന്ന് ലോകത്തോട് വിളിച്ചു പറയാതിരിക്കുക. കാരണം എന്താണ്? തെരഞ്ഞെടുപ്പ് മുമ്പിലുണ്ട്. അതുകൊണ്ടാണ് CPM സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് ആയുധമല്ല ഇത്, ഒരു കോൺഗ്രസ്സുകാരൻ ചെയ്ത തെമ്മാടിത്താണ്. തെമ്മാടിത്തം ആര് ചെയ്താലും, കൊലപാതകം ആര് ചെയ്താലും അത് തെറ്റാണ്. അത് വിളിച്ചു പറയാനുള്ള ആർജവം കാണിക്കേണ്ടവരാണ് ഈ നാട്ടിലെ മാധ്യമങ്ങൾ. അതവർ ചെയ്യാത്തതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കുന്നവരെ, നവമാധ്യമത്തിലൂടെ ലോകത്തോട് മുഴുവൻ ഈ സത്യം വിളിച്ചു പറയണം. കൊന്നത് കോൺഗ്രസ്സുകാരനാണ്, കോൺഗ്രസ് നേതാക്കളുടെ അടുത്ത സുഹൃത്താണ്. മാത്രമല്ല ഇതിന്റെ പേരിൽ കരുവാരക്കുണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് നാളെ മാർച്ച് നടത്താൻ ഇരുന്നവരാണിവർ. ആ മാർച്ചിൽ പിണറായിക്കെതിരെയും കേരളത്തിലെ പോലീസിനെതിരെയും ആഞ്ഞടിക്കുമായിരുന്നു. മഹാഭാഗ്യം കൊണ്ട് ഇന്നലെ ആ മൃതശരീരം കിട്ടി. യഥാർത്ഥ കൊലയാളികൾ ആരാണെന്ന് ലോകം തിരിച്ചറിഞ്ഞു. ആ കൊലയാളിയുടെ പേര് വിഷ്ണു എന്നാണ്. അയാൾ ഒരു കോൺഗ്രസ് ആണ്. ഇതാണ് ഇവരുടെ പരിപാടി.